ക്രാഫ്റ്റ് സെഗ്മെന്റ് പുതുമയാർന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്കായി പരിചയപ്പെടുത്തി തരുന്നു റീന മാർട്ടിൻ. സാധാരണയായിട്ട് നമ്മൾ പോട്ടിൽ ഒത്തിരി വർക്കുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ പോട്ടിൽ ക്രാക്കിൾ പോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മൊസൈക്ക് പോട്ട് ഉണ്ട്, മ്യൂറൽ പെയിൻറിങ് ചെയ്യാറുണ്ട്, പോട്ടിൽ ഡെക്യൂപേഷൻ, അങ്ങനെ ഒത്തിരി വർക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഫാൻസി പോട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ മെയിനായിട്ട് വേണ്ടത് സിറാമിക് പൗഡറാണ്, അതിൽ ഫെവിക്കോൾ വേണം, പിന്നെ കുറച്ച് വെള്ളം വേണം, പിന്നെ പെയിൻറ്റുകൾ, മെറ്റാലിക് പെയിൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക്, പിന്നെ ക്ലിയർ വാർണിഷ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് സിറാമിക് പൗഡർ ആവശ്യത്തിന് എടുത്താൽ മതി, വളരെ കുറച്ച് മതിയാവും. സിറാമിക് പൗഡർ എടുത്തിട്ട് നമ്മളതിൽ ഫെവിക്കോൾ ആവശ്യത്തിന് ഒഴിക്കുക. ഫെവിക്കോളാണ് മെയിനായിട്ട് നമ്മൾ കുഴയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എത്ര വേണ്ടി വരുന്നതിന്, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ആ പൗഡറിനെ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു ശകലം വെള്ളം ഒഴിക്കുക, ശകലം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി, അല്ല ഒരു സ്പൂൺ വെള്ളമൊക്കെ ഇത്ര ഒഴിച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ വല്ലാണ്ട് സ്റ്റിക്കി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുഴയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നിട്ട് നമുക്കതിങ്ങനെയാണ് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ച് പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഇരിക്കും, കൈകൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ. നമ്മളിപ്പോൾ സ്പൂൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ അതിൻ്റെ പാകം അറിയാൻ പറ്റില്ല. അപ്പോൾ കൈകൊണ്ട് തന്നെ കുഴച്ച് ഇതുപോലെ സ്റ്റിക്കി ആയിട്ടിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതെടുത്ത്, ഇപ്പോൾ സാധാരണ നമ്മൾ പോട്ടിൽ ഡിസ്റ്റംബറൊക്കെ അടിച്ച് അതിനെ സാൻഡ് പേപ്പറൊക്കെ പിടിച്ച് നല്ലോണം സ്മൂത്ത് ആക്കിയിട്ടെങ്കിലും സാധാരണ പോട്ട് പെയിൻറ്റിങ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം എന്തായാലും നമ്മൾ സിറാമിക് പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് വരും, അങ്ങനത്തെ വർക്കുകൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്. പിന്നെ ഇതിന് അടിയിലും ഹോൾ ഉണ്ടായിരുന്ന ഒരു പോട്ടാണ്, അതായത് ഇങ്ങനെ വന്നിരുന്ന ഒരു പോട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ബാക്കിൽ ഞാനൊരു ഷീറ്റ് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫെവി ബോണ്ട് എന്തെങ്കിലും വെച്ച് കുറച്ച് ഹാർഡ് ഗ്ലൂ തന്നെ യൂസ് ചെയ്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. ഫെവി കോളുമ്പോൾ നിൽക്കില്ല, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ആ അവിടം വരെ നമ്മൾ ആ സ്റ്റിക്ക് ചെയ്തേക്കണ ഏരിയയില്ലേ, അവിടം വരെ നമ്മളിങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കും. ഇത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് കട്ടിയിലാണ് എടുക്കുന്നത്, വല്ലാണ്ട് തിന്നായിട്ട് എടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വിരൽ വെച്ച് തന്നെ ഇങ്ങനെ കുത്തി 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 ഇപ്പം നമുക്കൊരു പ്രത്യേക ഒരു ഡിസൈനിൽ കിട്ടും. ഇപ്പോൾ ഉണങ്ങാൻ വേണ്ടി നമുക്ക് ഒരു ദിവസം വെച്ചേക്കുക, അതാണ് നല്ലത്. ഒരു 3-4 മണിക്കൂർ കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും, എന്നാലും നമ്മൾ ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ട് ഉണങ്ങി വരും അത്. ഇനി ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ താമസിക്കുക, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ദിവസം തന്നെ അങ്ങ് വിട്ടേക്കുക. അപ്പോൾ ഞാനിത് ഉണങ്ങി തരണം കാണിച്ചു തരാം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഇന്നലെ ചെയ്ത് വെച്ചാണ്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് ചെയ്യുന്നത് ബ്ലാക്ക് പെയിൻറ്റാണ്. ഇത് ഇങ്ങനെ ഡിസൈനായിട്ട് ബ്ലാക്കും കളറൊന്നും ചെയ്തില്ലെങ്കിലും അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വെറുതെ ഗോൾഡൻ കളർ മാത്രം അടിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അതല്ലെങ്കിൽ സിൽവർ, ഗോൾഡ്, അങ്ങനെ ഒറ്റ സിംഗിൾ കളർ അടിച്ചു കൊടുത്താലും ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ഷെയ്ഡ് കൊടുത്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സാധാരണ ബ്രഷ് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റില്ല. സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രഷ് അങ്ങനെ സ്ട്രോക്കുകളായിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്താൽ തന്നെ പെയിൻറ്റ് ഉള്ളിലേക്ക് പോകുള്ളൂ, എന്നാലും കൂടി ചിലപ്പോൾ ചെറിയ ഗ്യാപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരരുത്, അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫിനിഷിങ് കുറയും. ഇപ്പോൾ ഞാനിത് ഒരുവിധം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്, അടിയിലേക്ക് ആവശ്യമില്ല, ചുറ്റിലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇവിടെയും ബ്ലാക്ക് അടിച്ച് കൊടുക്കണം. അതായത് പോട്ടിനെ മുഴുവനായിട്ട് തന്നെ നമ്മൾ ആ ബ്ലാക്ക് അതാണ് അതിൻ്റെ ബേസ് കോട്ടാണ് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്തത്. മുഴുവനായിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കണം, ഇതിൻ്റെ ഉള്ളിലേക്കും അടിക്കണം. അത് നമ്മളുടെ എല്ലാ വർക്കും കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉള്ളിൽ ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മെറ്റാലിക് കളേഴ്സാണ്, അത് നമ്മൾ ഗോൾഡ്, ബ്രോൺസ്, കോപ്പർ, ഈ കളേഴ്സൊക്കെ ആയിരിക്കും നമുക്ക് ഭംഗിയായിട്ട് വരിക. വേറെ പേൾ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബ്ലൂ, ഗ്രീൻ, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇതാകുമ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ കുറച്ച് ഭംഗി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഈ കളേഴ്സ് എടുത്തത്. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ ഗോൾഡ് എടുത്തിട്ടുണ്ട്,
ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം. പക്ഷെ ഇത് കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ ബ്ലാക്കിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യരുത്, കാരണം ഇടയ്ക്ക് ബ്ലാക്ക് കണ്ടാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്ലാക്ക് മൂടി പോകാണ്ട് ബ്രഷ് ചെയ്യാണ്ട് ഇതുപോലെ കുത്തി കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത്രയും ഭാഗം കൊടുത്തു, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ബ്ലാക്ക് പെയിൻറ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാൻ നിൽക്കരുത്. ഒരു പോട്ടിൽ ചെയ്യാനുള്ള ആ സമയം എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിത് ചെയ്ത് വെച്ചും കൊണ്ട് പിന്നീട് ഒരു കുറേ നേരം കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ് അതിന് കിട്ടില്ല. കാരണം നമുക്ക് ആ ബ്ലാക്കിലോട്ട് അതൊന്ന് മെർജായി കിട്ടണം. അത് ഉണങ്ങിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഫിനിഷിങ് അതിന് വരില്ല. ഇതിപ്പോൾ കുറച്ച് ബ്ലാക്ക് അതിൽ ടച്ച് ആവുന്നുണ്ട്, നമുക്ക് ബ്രഷ് കാണുമ്പോൾ അറിയാൻ പറ്റും ബ്രഷിൽ ബ്ലാക്ക് ടച്ച് ആവുന്നുണ്ട്. ആ ഒരു പാകത്തിന് ചെയ്യണം. ഞാൻ ഗോൾഡ് ഇപ്പോൾ ഈ മൂന്ന് സ്ഥലത്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്രഷ് ഒന്നും അതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് വേണം അടുത്ത പെയിൻ്റ് എടുക്കാൻ. കാരണം ബ്ലാക്ക് അതിൻ്റെ അറ്റത്തുള്ളത് കൊണ്ട് നമുക്ക് അടുത്ത കളർ എടുക്കാം. ഇപ്പോൾ ഞാൻ കോപ്പർ കളർ എടുത്തിട്ടുണ്ട്. ഞാൻ അതിനോട് ചേർത്ത് തന്നെ കുത്തി കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ബ്രോൺസ് കോപ്പർ രണ്ട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്കിപ്പോൾ ബ്രോൺസ് എടുക്കാൻ പോവാണ്. നമുക്ക് ഈ ഗ്യാപ്പിൽ കൊടുക്കാം. അത് നമ്മൾക്ക് തോന്നുന്ന പോലെ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. രണ്ട് കളറ് മൂന്ന് കളറുണ്ട്. അപ്പോൾ അതേതായാലും അടുത്തടുത്ത് മൂന്ന് അങ്ങനെ ഒരു കളറിൻ്റെ അടുത്ത് ഗോൾഡ് ബ്രോൺസ് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ഇന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് അങ്ങനെ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞാനിത് മൂന്ന് കളറും ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഫാബ്രിക് പെയിൻ്റ് ആണ്, ഒരു അരമണിക്കൂറുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടും. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം, അതായത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നേരത്തെ ചെയ്ത് വെച്ചിരുന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് ബ്ലാക്ക് അടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഗ്ലോസി ആയത് ഫാബ്രിക് പെയിൻ്റ് ആണ്, ഗ്ലോസി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വെക്കാം. അതല്ല നമുക്ക് വാർണിഷ്, ക്ലിയർ വാർണിഷ് അടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് അത് വാഷ് ചെയ്തൊക്കെ സൂക്ഷിച്ച് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കാൻ നല്ലതാണ്. പൊടി പിടിക്കും. അപ്പോൾ പൊടി പിടിക്കുമ്പോൾ നമുക്കത് ശരിക്കും വെള്ളത്തിൽ കാണിച്ച് വാഷ് ചെയ്തിട്ട് വീണ്ടും പ്രാവശ്യം കൂടെ വാർണിഷ് അടിച്ച് വയ്ക്കുക. അതിൽ വർഷത്തിലൊരിക്കലൊക്കെ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് പുതിയതുപോലെ തന്നെ ഇരിക്കും. വാർണിഷ് അടിച്ച് കഴിയുമ്പോൾ കുറേയും കൂടി നല്ല ഒരു ഫിനിഷിങ് വരും അതിന്. ഇത് മുഴുവനായിട്ട് വാർണിഷ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ അവസാനമാണ് ഉള്ളിൽ വാർണിഷ് ചെയ്യുമ്പോൾ അവസാനം ഉള്ളിൽ കൊടുത്താൽ മതി. കാരണം നമ്മൾക്ക് കൈ കൊണ്ട് പിടിച്ച് ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വാർണിഷ് അടിച്ച് വയ്ക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് വാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയല്ല, എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ സെറാമിക് പൗഡർ ഫെവിക്കോളിൽ കുഴച്ച് കൈ വരലുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത്, ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്ത് അത് നല്ലോണം ഉണങ്ങി. പെയിൻറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ബ്ലാക്ക് അങ്ങ് കംപ്ലീറ്റ് അടിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മൂന്ന് കളർ എടുത്ത് ഇതിലൊന്ന് ഷെയ്ഡ് പോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, ട്രൈ ചെയ്ത് നോക്കുക. അഥവാ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം, സിംഗിൾ കളർ അങ്ങ് അടിച്ച് കൊടുക്കുക. ഗോൾഡ് അല്ലെങ്കിൽ നമുക്ക് അലൂമിനിയം പെയിൻ്റ് ഒക്കെ കിട്ടും, അലൂമിനിയം പെയിൻറ്റ് മേടിച്ച് വെറുതെ അങ്ങ് അടിച്ച് കൊടുക്കുക. അത് ബുദ്ധിമുട്ട്, ഇത് ഷെയ്ഡിങ് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് വയ്ക്കുക. വളരെ നല്ലൊരു ഫാൻസി പോട്ടാണിത്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഒന്ന് ചെയ്ത് വയ്ക്കുക.